എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രീൻ ലൈഫ് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമീർ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മണ്ണിലേക്ക് കുമ്മായം ചേർക്കുമല്ലോ അതെന്തിനാണ് അപ്പൊ പലർക്കും അറിയാം കുമ്മായം ആ വളം എന്ന രീതിയിൽ നമ്മൾ മണ്ണിലേക്ക് ചേർക്കാറുണ്ടെന്ന് അപ്പൊ വളത്തിന് പുറമേ ഈ കുമ്മായം ചേർക്കുന്നത് കൂടി നമുക്ക് കുറെ ഉപയോഗങ്ങളുണ്ട് അപ്പൊ അതിനെപ്പറ്റിയായിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ഒരു കർഷകനാണെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ എന്താണെങ്കിലും ഉപകാരപ്രദമാകുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് എന്റെ ഗ്രീൻലൈഫ് മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുവാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ടെടുക്കാം അപ്പം ഈ മണ്ണിലെ പി എച്ച് തുല്യമായി ക്രമീകരിക്കാനാണ് നമ്മൾ കുമ്മായൊക്കെ വിതരണത് അപ്പം പി എച്ച് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അത് നമ്മുടെ ചെടികളൊക്കെ ബാധിക്കും അപ്പം അതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ നമ്മൾ കുമ്മായം വിതരുന്നത് അപ്പം നിങ്ങളൊരു കുമ്മായം വിതറിയിട്ട് കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു കുമ്മായം വിതറിയതിനു ശേഷം ഒരു ഒരു ഏഴ് മുതൽ പതിനാല് ദിവസം അല്ലെങ്കിൽ കൂടിപ്പോ ഒന്ന് മുതൽ രണ്ടാഴ്ച കഴിഞ്ഞ് മാത്രം കൃഷി ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പം മിക്കവർക്കും അറിയാം കുമ്മായത്തിൽ അടങ്ങിയിരിക്കുന്നത് കാൽഷ്യമാണ് ഇപ്പൊ കാൽഷ്യം നമ്മുടെ ചെടികൾക്ക് വേണ്ട ഒരു ആവശ്യമായ ഒരു മൂലകമാണ് കാണും ഈ ഒരു കാൽഷ്യം നമ്മുടെ ആവശ്യമായ മൂലകത്തിന് പുറമേ മണ്ണിനും ഇത് ആവശ്യമാണ് മണ്ണിന്റെ പിഎച്ച് ഒന്ന് ക്രമീകരിക്കാൻ ഇപ്പൊ മണ്ണിൽ പി എച്ചിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് നമ്മുടെ ചെടികൾ എന്താണെങ്കിലും ബാധിച്ചിരിക്കും ഇപ്പൊ എക്സാമ്പിൾ ഇപ്പം അത് ചിലപ്പോൾ പൂവിടാണ്ട് വരും അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഇങ്ങനത്തെ ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കുമ്മായം നമ്മൾ വളം പോലെ അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര തവണ എന്ന രീതിയിൽ നമ്മൾ ചെടികൾക്ക് നൽകേണ്ടി വരും അപ്പൊ ഇതിന്റെ ഒരു കണക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോടെ ലാസ്റ്റിൽ പറയാം അപ്പം നമ്മുടെ കേരളത്തിലെ പല മണ്ണുകളും പുളിരസം കൂടുതലുള്ള മണ്ണുകളാണ് അപ്പൊ ഇങ്ങനെ പുളിരസം കൂടുതലുള്ള മണ്ണിൽ നമ്മൾ ഏതൊക്കെ തരം വളങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും ആ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പൊ അത് വേരുകൾക്ക് ആ ഒരു വളങ്ങൾ നമ്മൾ നൽകിയ വളങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പൊ ഇതുകൊണ്ട് തന്നെ അത് നമ്മുടെ മണ്ണിനെയും അതുപോലെ തന്നെ നമ്മുടെ ചെടികളെയും ബാധിക്കും ചെടിയുടെ ഉത്പാദനത്തിനെയൊക്കെ അത് ബാധിക്കും അപ്പൊ ഈ കാരണങ്ങളാലൊക്കെയാണ് നമ്മൾ കുമ്മായം യൂസ് ചെയ്യേണ്ടത് അപ്പം ഈ പുളിരസമുള്ള മണ്ണിലേക്കാണ് കുമ്മായം ഇടേണ്ടത് അപ്പൊ ഇങ്ങനെ കുമ്മായം കുമ്മായിടുമ്പോഴത്തേക്കും ആ മണ്ണിന്റെ പുളിരസം ഒന്ന് മാറിക്കിട്ടേക്കും നമ്മൾ ഇടുന്ന വളം കറക്റ്റായിട്ട് നമ്മുടെ ചെടികളുടെ വേരിലേക്ക് എത്തുകയും ചെയ്യും ഇപ്പൊ കേരളത്തിൽ മെയിനായിട്ട് ചെയ്യപ്പെടുന്ന വിളകളായ നെല്ല് കവുങ്ങ് തെങ്ങ് കുരുമുളക് പയർവർഗ്ഗ വിളകള് പച്ചക്കറികൾ അപ്പൊ ഇങ്ങനത്തെ വിളകൾക്കും നമ്മൾ കാൽഷ്യം കൊടുക്കണം കാൽഷ്യം കൊടുക്കാനായിട്ട് ശുപാർശയുണ്ട് അപ്പൊ ഈ കേരളത്തിൽ കാൽഷ്യം നമ്മുടെ ചെടികളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ കക്ക നീറ്റ് കക്ക കുമ്മായം ഡോളമൈറ്റ് എന്നിവയൊക്കെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഈ കുമ്മായം അല്ലെങ്കിൽ കാൽഷ്യം ഒക്കെ നമ്മുടെ ഈ വിളകൾക്ക് നൽകാൻ ശ്രമിക്കുക അപ്പൊ ഈ കേരളത്തിലെ നെൽകൃഷിയിൽ ഈ കുമ്മായം എത്രത്തോളം ചേർക്കണം എന്നതിനെ പറ്റി ഞാനിപ്പോ പറയാം ഒരു വിളക്കാലത്ത് ഒരു ഹെക്ടറിലേക്ക് അറുനൂറ് കിലോഗ്രാം കുമ്മായാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പൊ ഈ അറുന്നൂറ് കിലോഗ്രാം എന്ന് നമുക്ക് രണ്ട് തവണകളായിട്ട് ഇടാം രണ്ട് പ്രാവശ്യങ്ങളായിട്ട് ഇടാം ആദ്യത്തേത് ആദ്യത്തെ ഉഴുന്നണ സമയത്ത് ഒരു മുന്നൂറ്റമ്പത് കിലോഗ്രാം വീതം ഒരു ഹെക്ടറിലേക്ക് ആ ഉഴുത് നമ്മൾ എല്ലാം നട്ടി കഴിഞ്ഞ് അതിനുശേഷം ബാക്കിയുള്ള ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം കുമ്മായം നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഈ രണ്ട് പ്രാവശ്യങ്ങളായിട്ടാണ് കുമ്മായം ചേർക്കുന്നത് നല്ലത് അല്ലെങ്കിൽ ഒറ്റത്തവണയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷെ ഈ രണ്ട് തവണകളായിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ ഇപ്പൊ ഏതൊരു വിളക്കാണെങ്കിലും കുമ്മായം നൽകി ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ നമ്മൾ രാസവളം എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ ആ കാര്യം ഒന്നും ശ്രദ്ധിക്കാം പിന്നെ അടുത്തായിട്ട് തെങ്ങൊന്നിന് തെങ് ഒരെണ്ണത്തിന് ഒരു കിലോഗ്രാം ആണ് നമ്മൾ ഒരു വർഷത്തേക്ക് നൽകേണ്ടത് അപ്പൊ നമുക്ക് രണ്ടു പ്രാവശ്യമായിട്ട് ഇടുന്നതായിരിക്കും അത് ഏറ്റവും നല്ലത് മഴയ്ക്ക് മുമ്പായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ആ മഴയ്ക്ക് മുമ്പായിട്ടുള്ള വളം ചെയ്യുന്നില്ലേ അതിന്റെ ഒരാഴ്ച മുമ്പായിട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ മഴ പോകുന്നതിന് മുമ്പായിട്ട് രണ്ടാമത്തെ ഒരു വളം ചെയ്യുന്നതിന് മുമ്പായിട്ടും ഈ കുമ്മായം ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു സെയിം തന്നെയാണ് കൗങ്ങിനും ഉള്ളത് കൗങ്ങിനും രണ്ടു പ്രാവശ്യമായിട്ട് അര കിലോഗ്രാം വീതം രണ്ടു പ്രാവശ്യമായിട്ട് ഇടുക അതായത് ഒരു വർഷം ഒരു മരത്തിലേക്ക് ഒരു കിലോഗ്രാം എന്ന രീതിയിൽ അപ്പം അതും ആദ്യത്തെ ആ മഴയ്ക്ക് മുമ്പായിട്ടുള്ള വളത്തിന് മുമ്പായിട്ട് ഇടുക അനുസരിച്ചു മഴ പോണേന് മുമ്പുള്ള ആ ഒരു വളം ചെയ്യലോ അതിന് വിട്ടു കൊടുക്കുക ഇപ്പൊ നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുന്നവരാണെങ്കിൽ സെന്റ് ഒന്നിന് രണ്ട് കിലോഗ്രാം കുമ്മായാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ കുമ്മായം ചേർത്ത് കഴിഞ്ഞ് ഒരാഴ്ചക്ക് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പച്ചക്കറി വിള വിത്തിടുക അല്ലെങ്കിൽ കിളിപ്പിക്കുന്നുണ്ടെങ്കിൽ കിളിപ്പിക്കുക അല്ലെങ്കിൽ നറഞ്ഞുണ്ടെങ്കിൽ നടുക പിന്നെ ഇത് കുരുമുളകിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കൊടിക്ക് അഞ്ഞൂറ് ഗ്രാം ആണ് നമ്മൾ ഒരു വർഷം നൽകേണ്ടത് അത് രണ്ടു പ്രാവശ്യമായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന രീതിയിൽ നമുക്ക് നൽകാവുന്നതാണ് അപ്പൊ ഇത്രത്തോളമാണ് ഓരോ വിളകളുടെയും പൊതുശുപാർശ ഇപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് പരിശോധന ചെയ്യാം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം കുമ്മായി നൽകുക ഇപ്പം മണ്ണ് പരിശോധന നടത്തിയാൽ നമുക്ക് ഏതൊക്കെ വളങ്ങൾ കുറവുണ്ട് നമ്മുടെ മണ്ണിൽ ഏതൊക്കെ മൂലങ്ങൾ കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിനുശേഷം മാത്രം കുമ്മായി ഇടുക അപ്പൊ മണ്ണ് പരിശോധന പറ്റി നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ആ വീഡിയോ ഒന്ന് കാണുക പിന്നെ അവസാനമായിട്ട് എനിക്ക് ഒന്നും ഒന്നുകൂടെ പറയാനുള്ളത് കുമ്മായം ചെറുക്കുന്ന നമ്മുടെ മണ്ണിനെയും അതുപോലെ തന്നെ നമ്മുടെ വിളകളുടെയും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തും അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ വളം ചെയ്യുമ്പോഴത്തേക്കും കുമ്മായൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു അപ്പോൾ ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എന്റെ ഗ്രീൻ ലൈഫ് മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് തുടർന്നുള്ള ബെൽബട്ടിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക എന്താണ് റിപ്ലൈ